Hi friends, I am Jasna. Hello everyone, Saraswari in a new video. Welcome. Today we are fertilizer to use on our flowers. That is, flowers like rose, jasmine, these flowers. നമ്മൾ വാങ്ങി പെസ്റ്റിസൈഡ് അടിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് മുഴുവൻ കരിഞ്ഞു പോയായിരുന്നു പക്ഷേ തുടർച്ചയായിട്ട് ഞാൻ ഈ ഒരു നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു മരുന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റമാണ് ഉണ്ടായത് ആ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ദിവസം പഴക്കമായ ബീട്രൂട്ട് അതായത് ബീട്രൂട്ടിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തത് കേട്ടോ നമ്മൾ സാധാരണ കറിക്ക് എടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ തൊലി ഇതേപോലെ സാധാരണ വെള്ളത്തിൽ ഞാൻ രണ്ട് ദിവസം ഇങ്ങനെ മൂടി വെച്ചു അടച്ചു വെച്ചു അപ്പോഴത്തേന് ഇതിൻ്റെ കളറൊക്കെ ഇളകി നന്നായിട്ട് നല്ല രീതിയിൽ ഇതുണ്ട് ഇപ്പോൾ ഈ ഒരു പിങ്ക് കളർ നമുക്ക് കിട്ടിയില്ലേ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ വാടിയത് അല്ലെങ്കിൽ കേടായ നമുക്ക് മുറിച്ച് കളയുന്നതൊക്കെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ രണ്ട് ദിവസം ഒന്ന് ഇതിനകത്ത് പുളിക്കാൻ വെക്കണം ഈ പുളിക്കാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് പുളിപ്പിക്കാൻ വേണ്ടി വെക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം പഴക്കം ആയതുകൊണ്ട് ഞാൻ വെച്ചില്ല അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് പൂക്കൾ പിടിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് കായ്കളൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു സ്പൂണ് എപ്സം സാൾട്ട് എല്ലാവർക്കും എപ്സം സാൾട്ടിൻ്റെ ഗുണങ്ങളറിയാം നമ്മുടെ നേഴ്സറികളിലൊക്കെ സാധാരണയായിട്ട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി അവർ കൊടുക്കുന്ന ഒരു മരുന്നാണ് എപ്സം സാൾട്ട് ശരിക്കും പഞ്ചസാര തരികൾ പോലെ ഇരിക്കും അല്ലെങ്കിൽ ഉപ്പ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഒന്നെങ്കിൽ നമുക്ക് ഇവയെല്ലാം കൂടെ യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് പുളിപ്പിക്കാൻ വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പുളിച്ച ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഇട്ട് വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അധികം ചെടികൾക്ക് കുറേ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെടികൾക്ക് വേണ്ടി നമ്മളൊന്ന് കുറച്ച് വെള്ളത്തിൽ ഏകദേശം ഇതിപ്പം ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ബൗള ഉള്ളെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വെള്ളം മാത്രം മതി നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും ചേർത്തില്ല പക്ഷേ കൂടുതൽ ചെടികളുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നു എന്ന് മാത്രം വെള്ളം ഡൈലൂട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത് പൂക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജിൽ ഈ ചെടികൾക്ക് കൊടുക്കുക ഈ പിന്നെ നമ്മുടെ ഈ ബാമ്പൂൻ്റെ ഇതൊക്കെ നമുക്ക് മിക്ക വീഡിയോസിലും ഞാൻ ഇടാറുണ്ട് ഈ കാണാറുണ്ട് അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള വളർച്ച നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ കണ്ടാലറിയാം അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ ഏകദേശം ഒരു മൂന്ന് നാല് തവണ നമ്മൾ ബീട്രൂട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും കറി വെക്കാറുണ്ട് ആ കറി വെക്കുമ്പോഴൊക്കെ ഒക്കെ തന്നെ ഞാൻ ഇതിൻ്റെ തൊലിയും അതേപോലെ തന്നെ ചീഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് നമ്മൾ ഇതേപോലെ മിശ്രിതമാക്കിയിട്ട് നമ്മൾ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല പൂക്കൾ കിട്ടും കേട്ടോ കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് മഗ്നീഷ്യം കാൽസ്യം അതേപോലെ തന്നെ പൊട്ടാസ്യം അയൺ എന്ന് തുടങ്ങിയ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ